നമസ്കാരം. ഏകാന്തതയുടെ തടവറയിൽ നിന്ന് മോചിതരായ കാശ്മീർ. കാശ്മീരിനെ ഒരു പെൺകോടിയായി ഉപമിക്കുകയാണെങ്കിൽ വികൃതികൾ കൊണ്ട് നിറഞ്ഞ ബാല്യവും ചപലമായ കൗമാരവും പുഷ്പിണിയായ യൗവനവുമെല്ലാം ആസ്വദിച്ചു അനുഭവിച്ചും വാർദ്ധക്യത്തിലേക്ക് കടന്ന സുന്ദര സുരഭിലമായ ജീവിതത്തിന് ഉടമയാകേണ്ടവളായിരുന്നു. അക്ഷരങ്ങൾ കൂട്ടി വായിക്കേണ്ട, പുസ്തകങ്ങളെ താലോലിക്കേണ്ട, പൂമ്പാറ്റകൾക്കൊപ്പം പറക്കേണ്ട, ചുവരുകളിൽ കരിക്കട്ടകൾ കൊണ്ട് ചിത്രം വരയ്ക്കേണ്ട, കുരുക്കന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ട, പാട്ടും നൃത്തവും ചെയ്യേണ്ട ജീവിതഘട്ടങ്ങളിലെല്ലാം പിടഞ്ഞ മനസ്സുമായി ജീവിച്ചവൾ. തനിക്ക് ജന്മം തന്ന ഭാരത മാതാവിന്റെ സ്നേഹവും കരുതലും അശ്ലേഷങ്ങളും അനുഭവിക്കാൻ യോഗമില്ലാതെ പോയ ഹതഭാഗിയായ കാശ്മീർ. ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുവാനായി സ്വന്തം മാതാവിൽ നിന്ന് വേർപ്പെടുത്തി നിഷ്കരണം തടവറയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു പെൺകുട്ടിയാണ് കാശ്മീർ. ഒരു മനുഷ്യായുസ്സിൽ ഓരോ ഘട്ടത്തിലും നിർദ്ദയം പിച്ചു ചീന്തപ്പെട്ട ഒരു സാധു പെണ്ണുടൽ. കാലം കടന്നപ്പോഴും എന്താണ് എന്നിൽ സംഭവിക്കുന്നതെന്നുള്ളത് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ നിർവികാരയായി മാറിക്കഴിഞ്ഞിരുന്നു അവൾ. ഓരോ 5 വർഷത്തിലും കാശ്മീരം എന്ന അടിമ പെൺകുടിയുടെ ഉടമകൾ മാറിക്കൊണ്ടിരുന്നു. എല്ലാ വർഷം അവൾ കീഴടങ്ങി കീഴടക്കപ്പെട്ടു. അവളുടെ വിരുമാറിയിലൂടെ ഇറ്റുവീഴുന്ന, കണ്ണിൽ നിന്ന് ഊർന്നു വീഴുന്ന, ചോരയിൽ ചാലിച്ച കണ്ണുനീർ കണ്ടുകൊണ്ട് ആർത്തട്ടഹസിച്ച് ഉടമകൾ വീണ്ടും വീണ്ടും അവളെ പിച്ചു ചീന്തി. ഋതുക്കൾ കടന്നു, മഞ്ഞും മലയും വേനലും എല്ലാം കടന്നുപോയി. താനീ തടവറയിൽ നിന്ന് ഒരിക്കലും മോചിതയാകില്ല നിരാശയിലാണ്ട് കഴിഞ്ഞിരുന്ന കാശ്മീരം ഒടുവിൽ മോചിപ്പിക്കപ്പെട്ടു. അതെ, നീണ്ട 72 വർഷങ്ങൾ ശേഷം അവൾ മോചിതയായി. ജനാധിപത്യ, മനുഷ്യാവകാശ, സ്ത്രീ സ്വാതന്ത്ര്യ സംരക്ഷകർ അവളെ മോചിപ്പിക്കരുതെന്ന് സഭാമണ്ഡലങ്ങളിൽ വാദിച്ചു. ഭീഷണികൾ മുഴക്കി. അവൾ എന്നും എന്നും അടിമയായി കഴിയേണ്ടവൾ. അവൾ ഞങ്ങളുടെ അടിമയാണ്. അവൾ മോചിതയാകരുതെന്ന വാഗ്ധോരണികൾ തെരുവുകളിലെ പ്രക്ഷോഭങ്ങൾ മുഴങ്ങിക്കേട്ടു. തടവറയിൽ നിന്ന് മോചിതയായ അവൾ തന്റെ മാതാവിന്റെ സ്നേഹത്തിലും കരുതലിനായും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഊർജ്ജസ്വലയായി ഉന്മേഷവതിയായി. ഭാരത മാതാവിന്റെ സേനയ്ക്ക് നേരെ ചില്ലറ തുണ്ടുകൾക്കായി പാറക്കല്ലുകൾ വലിച്ചെറിഞ്ഞിരുന്ന, മുഖത്ത് തുപ്പുന്ന വഴിനീളെ ശാപവാക്കുകൾ ചൊരിഞ്ഞിരുന്ന തന്റെ മക്കളും പേരമക്കളും ഇന്ന് സൈനികരെ പുഷ്പാഹാരങ്ങൾ ഇട്ട് മധുരം നൽകി സ്വീകരിക്കുന്നത് അവൾ കാണുന്നു. തന്റെ കുട്ടികൾ മികച്ച വിദ്യാഭ്യസിക്കുന്നത്, ചിത്രം വരയ്ക്കുന്നത്, കളികളിൽ ഏർപ്പെടുന്നതെല്ലാം ആ മുത്തശ്ശി തന്റെ തിളങ്ങുന്ന കണ്ണുകളോടെ നോക്കിക്കണ്ടു. പ്രബുദ്ധതയും സാക്ഷരതയുമുള്ള ഞങ്ങളുള്ളപ്പോൾ ചാണകലേപനം ചെയ്യുന്ന, പശുവിനെ പൂജിക്കുന്ന, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഗോസായിമാർക്ക് എന്ത് അധികാരമാണുള്ളത് ഞങ്ങളുടെ അടിമയെ മോചിപ്പിക്കാൻ എന്ന ആക്രോശങ്ങൾ ഇന്നും അശരീരികളായി ചിലയിടങ്ങളിൽ കേൾക്കുന്നുണ്ട്. ആ അശരീരികളെ തള്ളി മാറ്റിക്കൊണ്ട് ചെറു മന്ദഹാസവുമായി ഉറച്ച ചുവടുകളാൽ കാശ്മീരം തന്റെ ജൈത്രയാത്ര തുടരുകയാണ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.